അറിഞ്ഞ് നൂതനമായൊരു യൗവനത്തിലേക്ക് കോശത്തെ കൊണ്ടുപോയി മൃത്യുവിനെ അകറ്റി നിർത്തുന്ന ജരാചികിത്സയുടെ ജെറാട്രിക്സ് പദം ആംഗലേയ ഭാഷയിലും സംസ്കൃതത്തിലും ഏതാണ്ട് സമാനമാണ്. ആരാണ് കോപ്പിയടിച്ചതെന്ന് ഇഷ്ടം പോലെ നിങ്ങൾക്ക് വിശ്വസിക്കാം. രസായന ചികിത്സ എത്ര വികസിതമാണ് ഇന്ത്യയിലെന്ന് വൃക്ഷ്യവും വാജീകരണവും രസായനവും വൈദ്യശാസ്ത്രത്തിന് ഈ രാജ്യത്തിന്റെ സംഭാവനയിൽ മുഖ്യമാണ്. ഈ ദിശയിൽ ചിന്തിക്കുമ്പോഴാണ് ആധുനിക ജീവിതം നമ്മുടെ കോശത്തിന്റെ മോർഫോളജിയിൽ കോശകലനത്തിൽ സൈറ്റോമോർഫിസം, സൈറ്റോകാൽക്കുലസ് തുടങ്ങിയ രംഗങ്ങളിൽ അനഭിലഷണീയമായ കൈയിടത്തൽ നടത്തുന്നു എന്ന് പറയേണ്ടി വരുന്നത്. ഇവിടെയാണ് നമ്മുടെ സംസ്കൃതി, നമ്മുടെ മതങ്ങൾ, ജാതികൾ, വർഗങ്ങൾ, വർണ്ണങ്ങൾ, തൊഴിൽ അനുഷ്ഠാന പദ്ധതികൾ വ്യായാമം ആഹാര നിഹാര മൈഥുന നിദ്രകൾ ഇവയൊക്കെ ആധുനികവും പൗരാണികവുമായി പിരിഞ്ഞു നിൽക്കുമ്പോൾ ഒരു പുനരീക്ഷണത്തിന് വിധേയമാക്കേണ്ടത്. ആധുനിക രീതിയിലെ വിവാഹങ്ങൾ, ആധുനിക രീതിയിലുള്ള ആചാരങ്ങൾ, വിചാരങ്ങൾ, ആധുനിക തൊഴിൽ സംരംഭങ്ങൾ, തൊഴിലുകൾ, ആധുനിക യാത്രകൾ, ഇവയെല്ലാം വളരെ വിപുലവും വളരെ വ്യത്യസ്തവുമായ ഒരു വിഷയമായി ഇവിടെ ഇത് മാറും. എങ്കിലും നമുക്ക് ചില മേഖലകൾ ഒരു വിഹഗ വീക്ഷണം നടത്തി നോക്കാമെന്ന് മാത്രം ചുരുങ്ങി ഈ സമയം കൊണ്ട്. നമ്മൾ ഇന്ന് ചെയ്യുന്ന പല തൊഴിലുകളും പല വ്യായാമ മുറകളും പല പദ്ധതികളും കുറെ വർഷങ്ങളിലെ അന്വേഷണത്തിലൂടെ കൊണ്ടുപോയാൽ കുറെ കാലം ശരിയെന്ന് തോന്നി ചെയ്യുകയും കുറച്ച് കഴിഞ്ഞ് ഗവേഷണത്തിന്റെ ഫലമായി അത് ചെയ്യരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്ന അനവസ്ഥിതത്വമുള്ള അനഭലഷണീയമായ ഒന്നായി ശാസ്ത്രം മാറിക്കൊണ്ടിരിക്കുന്നുവോ? ഒരുതരം അനിശ്ചിതത്വം ശാസ്ത്രത്തിന്റെ മുഖമുദ്രയാകുന്നുവോ? ഒരു മണിക്കൂർ മുമ്പ് ശരിയെന്ന് പറഞ്ഞ് ജനങ്ങളെ മുഴുവൻ പഠിപ്പിക്കുകയും പണം ചെലവാക്കുകയും എല്ലാം ചെയ്തത് ഒരു മണിക്കൂർ കഴിഞ്ഞ്
അത് ശരിയല്ലെന്ന് പറയുകയും അതെല്ലാം നിർത്തിവെച്ച് വേറൊന്ന് ചെയ്യണമെന്ന് പറയുകയും ചെയ്യുന്ന ഈ പോക്ക്. ഗവേഷണം പൂർത്തിയാകുന്നതിന് മുമ്പുള്ള കച്ചവടക്കാരുടെ തന്ത്രങ്ങൾ മാത്രമാണോ? ഗവേഷണത്തിന്റെ ഫലത്തിനായി മുടക്കുന്ന പണം ഗവേഷണ ഫലം വരുന്നതിന് മുമ്പ് തന്നെ തട്ടിയെടുക്കാനുള്ള തത്രപ്പാടിന്റെ ഭാഗമാണോ? ആണെങ്കിൽ ഈ കബളിപ്പിക്കലുകളിൽ ജനത വീഴുന്നത് നന്നാണോ? ഗവേഷണ ഫലം വന്നിട്ടില്ല, ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളിതിൽ ലക്ഷങ്ങൾ തരണമെന്ന് പറഞ്ഞ് ഓരോന്നും കഴിപ്പിച്ച് മൃതപ്രായരാകുന്നവരുടെ എണ്ണം, അതിൽ നിന്ന് വൈകല്യമുള്ള സന്തതികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഗവേഷണമെന്ന ഈ പന്ഥാവ് തന്നെ ശരിയാണോ? ഈ വഴിക്കെല്ലാം അന്വേഷണത്തിന് സാധ്യതയുള്ള വിപുലമായൊരു വിഷയമാണ് നിങ്ങൾ വച്ചിരിക്കുന്നത്. വീണ്ടും സമയം അവിടെ നമുക്കിപ്പോൾ നിൽക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നാളെ 6:30 തന്നെ അല്ലേ, 6:30 വീണ്ടും കാണാം. ക്ലാസ്സിനാരെയും നിർബന്ധിച്ചൊന്നും വിളിച്ചുകൊണ്ട് വരരുത്, കാരണം നിങ്ങൾ പിന്നെ അവർക്ക് ഒരുപാട് സഹായം ചെയ്യേണ്ടി വരും. എൻ്റെ ഒരു ക്ലാസ്സിന് വിളിച്ചുകൊണ്ട് വന്നിട്ട് കടം ചോദിക്കുമ്പോൾ കൊടുക്കുക, ചിട്ടിക്കിടങ്ങി ഈ പണിക്കൊന്നും നിൽക്കരുത്. അതുകൊണ്ട് പറഞ്ഞാ, ഞാൻ വന്നുപോയി കഴിഞ്ഞ് ഓ ആ സ്വാമിയുടെ ക്ലാസ് ഞങ്ങൾ പോയി കേട്ടു, 4 പേരെ വിളിച്ചുകൊണ്ട് പോയി, അവൻ്റെ ചിട്ടിപ്പണം അടയ്ക്കേണ്ടി വന്നു, അവന് ജാമ്യം നിൽക്കേണ്ടി വന്നു, ആ സ്നേഹബന്ധത്തിലൂടെ ഒന്നും ആളെ പഠിപ്പിക്കേണ്ടതല്ല ശാസ്ത്രം, അതൊരൊഴുക്കാണ്. അത് സത്യവും ആവശ്യവുമാണെങ്കിൽ ജനതയെ അന്വേഷിച്ച് പഠിക്കും. മൂല്യമുള്ളതൊന്നും ഒരിക്കലും നഷ്ടപ്പെടില്ല, മൂല്യമില്ലാത്തതോ എങ്ങനെയെല്ലാം പണം ചെലവാക്കിയാലും നിലനിൽക്കില്ല. മൂല്യമുണ്ടെങ്കിൽ പഠിക്കട്ടെ, മൂല്യമില്ലെങ്കിൽ വലിച്ചെറിയട്ടെ, ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല. മൂല്യമില്ലാത്തത് ചുമക്കുമ്പോൾ ഞാൻ ആലോചിക്കേണ്ടതാണ്, മൂല്യമുള്ളതാണെങ്കിൽ ആളുകൾ പഠിച്ചാൽ സന്തോഷിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഒരു നിർബന്ധവും അരുത്. പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളും പഠിക്കരുത്. നമോ വാക്കും ഹരിവും.